الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد പ്രിയമുള്ള സത്യ വിശ്വാസി വിശ്വാസിനികളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ബഹുമത സമൂഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ സത്യവിശ്വാസികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ത്യാഗങ്ങളും പ്രയാസങ്ങളും ആ പ്രതിസന്ധികളുമൊക്കെ ആ ഒരു സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് അതിനെയൊക്കെ അഭിമുഖീകരിച്ചിരുന്നത്, ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായതിൻ്റെ പേരിൽ ആ സമൂഹത്തിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടി അകലുകയല്ല ചെയ്തത്, അതേസമയം ആ സമൂഹത്തിൻ്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞിരുന്നത് എന്ന് പഠിപ്പിക്കപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വായിഫിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന ആ പ്രയാസങ്ങളെക്കുറിച്ച് നാം ഒന്ന് മനസ്സിലാക്കിയാണ്. മക്കയിലെ ഖുറൈശികളുടെ ഉപദ്രവങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമായപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് യാത്ര തിരിക്കുകയാണ്. മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുകയും ഒരൽപ്പം ആശ്വാസം ലഭിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിൻ്റെ ബന്ധുമിത്രാദികൾ ഉള്ള ത്വായിഫിലേക്ക് പോകാൻ തീരുമാനിക്കുകയും അങ്ങനെ തായിഫിലെ തഖീഫ് ഗോത്രത്തിൽപ്പെട്ട തൻ്റെ ബന്ധുക്കൾ തനിക്ക് നിർണായക സാഹചര്യത്തിൽ സഹായിക്കുമെന്ന വിശ്വാസത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിലേക്ക് എത്തിച്ചേരുകയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിചാരിച്ചതിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ മാതാവിൻ്റെ ബന്ധുമിത്രാദികളും സ്വന്തക്കാരുമൊക്കെയുള്ള ആ തായിഫിലെ ജനങ്ങൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചത് കല്ലേറുകളും ആക്ഷേപങ്ങളും തെരുവുപിള്ളേരുടെ ഉപദ്രവങ്ങളും അഴിച്ചുവിട്ടുകൊണ്ടാണ് എന്ന് നമ്മളെല്ലാവരും ചരിത്രത്തിലൂടെ മനസ്സിലാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു സംഭവമായി തായിഫിലെ സന്ദർശനം, തായിഫിലെ തൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ ജനത തന്നെ സഹായിക്കുമെന്ന് കരുതി ഈ പ്രബോധന ജീവിതത്തിൽ മക്കയിൽ നിന്നുണ്ടായ പ്രയാസത്തിനൊരു അറുതി അവിടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടുകൂടി പ്രവാചകൻ കടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരുവുപിള്ളേരെ അയച്ചുകൊണ്ട് കല്ലെറിയുകയായിരുന്നു അവിടുത്തെ ജനങ്ങൾ. അങ്ങനെ ആ കല്ലേറ് ഏറ്റുവാങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകിയതിനെക്കുറിച്ചും നാം ഏവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരത്തിൻ്റെ തണലിൽ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്ന ആ ഒരു രംഗം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെ അംഗീകാരമുണ്ടായിരുന്നുവെങ്കിൽ ഈ ജനതയെ നശിപ്പിക്കുവാൻ അള്ളാഹു അനുവാദം നൽകിയിരിക്കുന്നു എന്നും ഈ ജനതയെ നശിപ്പിക്കുന്നതിൽ അങ്ങയുടെ അനുവാദം ഉണ്ടായാൽ മതി എന്നുള്ളത് അറിയിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുകയാണ്, ഈ ജനത ഏകദൈവ വിശ്വാസമാകുന്ന തൗഹീദിൽ നിന്നും വ്യതിചലിച്ച് പോകുന്ന ആ ബഹുദൈവ വിശ്വാസത്തിൻ്റെ ആളുകളായി മാറുന്നതിലാണ് എനിക്കേറെ സങ്കടമെന്നും ഈ സമൂഹം തൗഹീദിലേക്ക് ഏകദൈവ ആരാധനയിലേക്ക് കടന്നു വന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ
എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് ഈ ചരിത്രത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ ഒരുപക്ഷെ ലോകത്ത് തന്നെ വ്യത്യസ്തമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും, ഇക്കഴിഞ്ഞ ആഴ്ചയിലാണ് കാനഡ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ മേൽ ഒരു കടുത്ത അക്രമിയായിട്ടുള്ള ഇസ്ലാം വിരുദ്ധ, ഇസ്ലാമിൻ്റെ വിരോധി വാഹനം ഓടിച്ചു കയറ്റി കൊന്നതിൻ്റെ വാർത്തകൾ. അത് ഇത്തരത്തിൽ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ ഇസ്ലാമിക ഫോബിയോ, ഇസ്ലാമോ ഫോബിയോ എന്നുള്ളതിൻ്റെ പേരിൽ ഇസ്ലാം വളർന്നു വരുന്നതിനെ എതിർക്കുവാനും ചെറുക്കുവാനും വേണ്ടി ഇത്തരത്തിലുള്ള വംശീയതകൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേരിൽ അവിടെയുണ്ടായ ആ കുടുംബത്തെ കൊലപ്പെടുത്തിയതിനെക്കുറിച്ച് നാം വായിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മാതൃക നാം കാണുകയാണ്. ആ സമൂഹത്തിൻ്റെ നന്മയെ ആഗ്രഹിക്കുകയാണ്. ആ പ്രവാചക ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദുഃഖം അനുഭവിക്കുന്ന ആ വേളയിൽ പോലും തൻ്റെ മാതാവിൻ്റെ ബന്ധുക്കൾ തനിക്ക് ആശ്വാസവും അഭയവും നൽകുമെന്നുള്ള വിശ്വാസത്തോടുകൂടി കടന്നു വരുമ്പോൾ കല്ലേറുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന, കൂക്കിവിളികൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആ പ്രവാചകൻ മുഖത്തു നിന്നും ശരീരത്തു നിന്നും രക്തം വാർന്ന് ഒലിക്കുമ്പോഴും ആ സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രവാചകൻ ഒരു ബഹുസ്വര സമൂഹത്തിൽ എത്രമാത്രം ക്ഷമയും വിവേകവും അനുതാപനതയും കാണിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല ഏതൊരു പ്രതിസന്ധികളും ത്യാഗങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്കേവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ.